നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിച്ചു വെക്കുന്നത് പ്ലാസ്റ്റോറിനകത്തുള്ള രണ്ട് കിടിലൻ ടിപ്സുകളാണ് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം ഒരു ദിവസമെങ്കിലും പ്ലാസ്റ്റോർ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല കാരണം നമുക്കൊക്കെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനോ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടി നമ്മൾ ആ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാറുണ്ട് പ്ലാസ്റ്റോറിനകത്തുള്ള രണ്ട് കിടിലൻ ട്രിക്ക് പല സുഹൃത്തുക്കൾക്കും അറിയാത്തതാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാൻ അതിനുവേണ്ടി എൻ്റെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കുള്ള ഒന്നാമത്തെ പ്രശ്നം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ അപ്ഡേറ്റ് ആകുന്നില്ല അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ആകുന്നില്ല എന്നൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് അകത്ത് ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ പ്ലാസ്റ്റോറിനകത്തുനിന്ന് ലോങ് പ്രസ് ഇത് പിടിച്ചാൽ മതി ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും ഇത് ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൻ്റെ താഴെ കാണുന്ന ഭാഗത്തുള്ള ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഏത് ആപ്പാണോ അപ്ഡേറ്റ് ആകാത്തത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആകാത്തത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആകുന്നതാണ് പ്ലേ സ്റ്റോറിനകത്തുള്ള രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പലപ്പോഴും നമുക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ആകുന്നതിന് വേണ്ടി നമ്മൾ ഓട്ടോ അപ്ഡേറ്റ് സെറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിലുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് തട കാണുന്ന ഭാഗത്തുള്ള സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓവർ ആൻഡ് നെറ്റ്വർക്ക് എന്നോ അല്ലെങ്കിൽ ഓവർ വൈഫൈ ഓൺലി എന്നോ ഒക്കെ കാണാൻ സാധിക്കുക ഇവിടെ ഓവർ ആൻഡ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് വരുന്ന ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്പുകളും അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും പല സുഹൃത്തുക്കളും പറയാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോയി എന്ന് കാരണം ഇതാണ് പ്ലേ പ്ലാസ്റ്റോറിലെ ആപ്പുകൾ ഓട്ടോ അപ്ഡേറ്റിലേക്ക് ഇട്ട് വെച്ച് ഓവർ ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ളിടത്താണെങ്കിൽ പിന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്പുകൾ ഓട്ടോ അപ്ഡേറ്റ് നടക്കും അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ വൈഫൈ എന്നുള്ള ഇടത്തേക്ക് ആക്കിയതിന് ശേഷം ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകളാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത്തരം ആപ്പുകൾ മാത്രം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓട്ടോ അപ്ഡേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ആപ്പ് എടുത്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്തിരിക്കുകയാണ് എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രം ഓട്ടോ അപ്ഡേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ ഓട്ടോ അപ്ഡേറ്റ് എന്നൊരു ബോക്സ് കാണും അതൊക്കെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കറ്റ് അപ്ഡേറ്റ് ആകും ഇത്തരത്തിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ മൂന്നാമതായിട്ട് എനേബിൾ ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ള ബോക്സ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ആ ഒരു ആപ്പ് മാത്രമേ അപ്ഡേറ്റ് ആകുകയുള്ളൂ എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്പും അപ്ഡേറ്റ് അപ്ഡേറ്റായ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പ്ലാസ്റ്റോറിനകത്തുള്ള രണ്ട് ടിപ്സാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശേർച്ച് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം